ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമാണ് ഭീഷ്മപർവം പതിമൂന്നാം അധ്യായത്തിൽ ആരംഭിക്കുന്നതും ഗീതാ ഉപപർവം എന്ന പേരിൽ പ്രസിദ്ധമായത് ഇരുപത്തഞ്ചാം അധ്യായം മുതൽ പ്രത്യേകിച്ച് ദാർശനികമായ ഉപദേശമായി എണ്ണിപ്പോരുന്നതുമായ ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് കാണേണ്ടത് ക്രമമായി പതിനൊന്നാം ശ്ലോകം മുതലാണ് ഭഗവാൻ താൻ മുമ്പ് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ പറഞ്ഞ ദാർശനികങ്ങളായ സത്യങ്ങളെ തൻ്റേതായ ഭാഷ്യത്തിൽ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങുന്നത് അർജുനനോട് കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആസ്മകമ പർദ്ധാന ഉപവദ്യതെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ക് ഉത്തിഷ്ഠ പരന്തപ എന്നും രണ്ടു ശ്ലോകങ്ങളിൽ മഹാക്ഷേപ വചനങ്ങളിൽ ഭംഗിയായി പ്രതിവചിച്ച ഭഗവാൻ തുടർന്നുള്ള അർജുനന്റെ സംശയങ്ങളെ നിവർത്തിച്ചുകൊണ്ട് അശോച്യാൻ അന്വശോചസ്ത്വമെന്ന അർജുനനിലെ തന്നെ സംഘർഷത്തെ ഈശ്വര സൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും തലങ്ങളിൽ ഭംഗ്യം തരേണ വ്യാഖ്യാനിക്കുകയുണ്ടായി എങ്ങനെയാണ് അത് അർജുനനിൽ വിഷയവും ഇന്ദ്രിയവും ചേർന്ന മാത്രാ സ്പർശങ്ങളുടെ ലോകമുണ്ടാക്കുന്നത് ഈശ്വര സൃഷ്ടമായ കാര്യങ്ങളിൽ എങ്ങനെ സുഖദുഃഖങ്ങൾ സമമാകും അതിന് ഉപലബ്ധമായ മാർഗം തിധിക്ഷയാണ് ശീതവും ഉഷ്ണവും എല്ലാം തിധിക്ഷ കൊണ്ടല്ലാതെ ഈശ്വര സൃഷ്ടമായ ലോകത്ത് മറ്റു വഴികളില്ല അതേസമയം തൻ്റെ തന്നെ സൃഷ്ടിയുണ്ട് അധ്യാസം കൊണ്ടുണ്ടാകും അതിന് ജ്ഞാനമൊന്നു മാത്രമാണ് വഴി അതിനെ വിശദീകരിച്ച് ജ്ഞാനിയാകുന്നതിന് ആവശ്യമായ ആവൃത്ത ചക്ഷു ലഭ്യമായാൽ സ്വ അമൃതത്വമായ കൽപ്പത അതിലെങ്ങനെ സഞ്ചാലനം തടയാം വിചാലനമില്ലാതാക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിചാലനത്തെ ഇല്ലാതാക്കുന്നതിന് പര്യാപ്തമായ വ്യഥ സഞ്ചാലനം എന്നർത്ഥം വരുന്ന യംഹിന വ്യഥയന്തിയതേ എന്ന പതിനഞ്ചാമത്തെ ശ്ലോകം നവിശദമായി കാണുകയുണ്ടായി വീണ്ടും ആ ധീരനായവൻ തൻ്റെ ലക്ഷ്യപ്രാപ്തിയായ അമൃതത്വത്തിന് എന്താണ് സത്യമെന്നും എന്താണ് അസത്യമെന്നും തിരിച്ചറിയണം നിത്യ അനിത്യ വസ്തു ബോധമാണ് വിവേകം മോഹനിരാസത്തിന് അനിത്യ വസ്തു വിവേകമാണ് വേണ്ടത് സദ്വസ്തുവിനെയും അസദ്വസ്തുവിനെയും വേർതിരിച്ചറിയുന്ന വിവേകത്തിൻ്റെ കുറവാണ് ദുഃഖം അത് അജ്ഞാനം ഒന്നുകൊണ്ടുണ്ടാകുന്നതാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത് കർമ്മത്തിൽ നിന്ന് ദുഃഖമുണ്ടാവുകയല്ല കർമ്മത്തിൽ നിന്ന് സുഖമുണ്ടാവുകയല്ല നിരന്തരമായ കർമ്മകലാപങ്ങളിൽ മാനവൻ ഏർപ്പെടുകയും ആ കർമ്മം എന്നെ ദുഃഖിപ്പിച്ചു ഈ കർമ്മം എന്നെ സുഖിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയും കർമ്മത്തെ ആസ്പദമാക്കി സിദ്ധാന്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യുക സ്വാഭാവികമാണ് ബുദ്ധിജീവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും മത നേതാക്കളുമെല്ലാം കർമ്മം നവീകരിച്ചു സുഖം തരാനാണ് ഓടുന്നത് കർമ്മങ്ങളുടെ ലോകം പരലോകമാണ് കർമ്മങ്ങളൊന്നും വർത്തമാനത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല ഇഹലോകം ഒരുവന് പ്രിയങ്കരമാകണമെന്നുണ്ടെങ്കിൽ അല്പകാലസ്ഥിതമായ അവൻ്റെ ലോകത്തെ അതിൻ്റെ തുടർച്ചയ്ക്കുള്ളതിൽ തന്നെ നിക്ഷേപിച്ച് ഏൽപ്പിച്ചുവെങ്കിൽ മാത്രമേ ശാന്തി ലഭിക്കൂ ഒരുവൻ അവൻ്റെ വാസനയ്ക്കനുസരിച്ചുള്ള കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ആ വാസനാജാലങ്ങളിൽ നിന്ന് ആ കർമ്മം തുടർനാടകം പോലെ കൊണ്ടുപോകാൻ അവനെ തന്നെ പുത്രനായി ജനിപ്പിച്ച് ഏൽപ്പിച്ചിട്ട് പോകണം ഈ ലോകം ഉണ്ട് എന്ന് വിചാരിക്കുന്നവൻ ഈ ലോകത്തെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിലനിർത്തുവാനുള്ള ഏക വഴി അതേ അതേവാസനകളോടുകൂടിയ ഒരു തുടർച്ച ഉണ്ടാക്കി വെച്ച് പിന്തിരിയുക എന്നുള്ളതാണ് പുത്രനാലാണ് ഈ ലോകം സാർത്ഥകമാകുന്നത് അതിന് പുത്രൻ തൻ്റെ തന്നെ വാസനയുടെ പ്രതിരൂപമായി ജനിക്കുമെങ്കിൽ മാത്രം തന്നെ മാത്രം സങ്കല്പിച്ചും തന്നെ മാത്രം സ്വപ്നം കണ്ടും തന്നെ സൃഷ്ടിക്കുവാനുള്ള ഹോമകുണ്ടം ശരിപ്പെടുത്തിയുമിരിക്കുന്ന ഒരു സ്ത്രീയിൽ ബീജം അർപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ മാത്രമേ തൻ്റെ ലോകം കൊണ്ടുപോകാൻ ഒരു പുത്രനുണ്ടായി എന്ന സമാധാനത്തോടുകൂടി ഈ ലോകമേൽപ്പിച്ചൊരുത്തിന് മരിക്കാൻ പറ്റും തന്നെ സങ്കൽപ്പിക്കാത്തവളും അന്യരെ സങ്കല്പിക്കുന്നവളും താൻ ശരിയല്ലെന്ന് വിശ്വസിക്കുന്നവളും നിവൃത്തി കേടു കൊണ്ട് മറ്റ് സങ്കല്പങ്ങളോടുകൂടി തൻ്റെ ബീജത്തെ ഒരുവളുടെ ഹോമാഗ്നിയിൽ തൻ്റെ ബീജത്തെ ശ്രമിപ്പിച്ച് ശ്രമിപ്പിച്ച് തനിക്കൊരു പുത്രനുണ്ട് എന്ന് അഭിമാനിച്ച് ലോകത്തെ ഏൽപ്പിച്ച് പോകുവാൻ ഒരുവനും ഒരിക്കലും ആവില്ല അതുകൊണ്ട് ഇഹ ലോകം പുത്രനെക്കൊണ്ടാണ് സാർത്ഥകമാകുന്നത് പരലോകമാകട്ട കർമ്മങ്ങളെക്കൊണ്ടാണ് നിരന്തരമായ യജ്ഞരൂപമാണ് കർമ്മങ്ങളുടെ ലോകം കർമ്മത്തെ കൊണ്ട് പരലോകമെന്ന് പറയുമ്പോൾ അത് പിതൃലോകവും ദേവലോകവുമാണ് പരലോകത്തിൻ്റെ സാർഥകങ്ങളായ രണ്ട് തലങ്ങളാണ് പിതൃലോകവും ദേവലോകവും പിതൃലോകവും ദേവലോകവും സാർഥകമാകുന്നത് കർമ്മങ്ങളാലാകുന്നു ഒരു കർമ്മവും അതിൻ്റെ ഭാവനാതലത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല കർമ്മം ക്രിയാത്മകമാകുമ്പോൾ അത് ഭാവനയിൽ നിന്ന് അന്യമാവുകയും അത് ഫലത്തിന് പൂർവമാവുകയും ചെയ്തു ഭാവി വരാനിരിക്കുന്ന ലോകമാണ് അത് പരലോകമാണ് ഇപ്പോഴുള്ള ലോകമല്ല അതുകൊണ്ട് തന്നെ അതിനാൽ ലഭിക്കുന്നത് ആ ലോകമാണ് ഇത് രണ്ടിൻ്റെയും തലങ്ങൾ ജീവസൃഷ്ടിയുടേതായ ലോകങ്ങളാണ് ആ ജീവസൃഷ്ടങ്ങളായ ജഗത്തിനപ്പുറം സത്തിൻ്റെയും അസത്തിൻ്റെയും തലം വിവേകമുള്ളവൻ അറിയേണ്ടതാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പതിനാറാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് കാണേണ്ടത് ഭഗവാൻ അർജുനന് വിവേകത്തെ ബോധ്യപ്പെടുത്തുന്ന വിവേകം കൈവരിക്കുവാൻ പര്യാപ്തമായ സന്ദേശത്തെ നൽകുന്ന ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ ശ്ലോകമാണ് ഈ പതിനാറാമത്തെ ശ്ലോകം ശ്ലോകം നോക്കാം വിദ്യദേ സാം उभयोरपि दृष्टवन्तः त्वनयोदर्शिभिः नासदो विद्यते भावः नाभावो विद्यते सतः उभयोरपि दृष्टवन्तः त्वनयोत्तत्वदर्शिभिः असतः भावः न विद्यते सतः अभावः न विद्यते

ഉണ്ട് എന്ന അവസ്ഥ ന വിദ്യതെ അറിയപ്പെടുന്നില്ല ഇല്ല എന്നത് ഒരിക്കലും ഉണ്മയാകുന്നില്ല സതഹ ഉള്ളത് അഭാവ ആ ഉള്ളതിന് ഇല്ലായ്മ അഭാവം നവിദ്യതെ അറിയപ്പെടുന്നില്ല ഉള്ളതൊരിക്കലും നശിക്കുന്നില്ല ഇല്ലാതാവുന്നില്ല അനയോ ഉഭയോ അഭി ഈ രണ്ടിൻ്റെയും ഇത് രണ്ടിൻ്റെയും ഉണ്മയുടെയും ഇല്ലായ്മയുടെയും അന്തഹാത്തു നിശ്ചയം തത്വദർശിഭീദൃഷ്ടഹ തത്വത്തെ അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിലും മറ്റും പഴയൊരു നിശ്ചയമുണ്ട് ഊർജത്തിൻ്റെ ഊർജത്തിൻ്റെയും ദ്രവ്യത്തിൻ്റെയും സ്ഥൈതികതയുടെയും പരിണാമത്തിൻ്റെയും സിദ്ധാന്തം ഇങ്ങനെ ഒരെണ്ണം ഏത് പദാർത്ഥത്തെയും മറ്റൊന്നായി പരിണമിപ്പിക്കാം ഇല്ലാതാക്കാനാവില്ല ഇത് ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ടാവും ആളുകൾ ദ ലോ ഓഫ് കൺസർവേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ ഓഫ് എനർജി എനർജി ക്യാൻ നൈത്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇവിടെ അതല്ല അർത്ഥം അതിലൂടെ കൂടുതലുമാണ് അതാണ് പൊതുവേ നാം പഠിച്ചിട്ടുള്ളത് ഇവിടെ ഉണ്മ എന്നൊന്ന് ഉണ്ടെങ്കിൽ അത് നശിക്കില്ല ഇല്ല എന്ന ഒരവസ്ഥയ്ക്ക് ഉണ്മയുണ്ടാവുകയുമില്ല ഇതാണ് ഇവിടുത്തെ ചിന്ത ദുഃഖം സുഖം ഇത് രണ്ടും കർമ്മത്താലാണെന്ന ഒരു പക്ഷം ദുഃഖസുഖങ്ങളുടെ കാരണങ്ങളെ അന്വേഷിച്ച് പോകുമ്പോൾ ആരുടെയെങ്കിലും മൃത്യു ആരുടെയെങ്കിലും ജനനം അതുപോലെ ഏതെങ്കിലും വസ്തുവിൻ്റെ ഉളവാകൽ വസ്തുവിൻ്റെ വിനാശം ഇവയിലൊക്കെ ചേർത്ത് വച്ച് ആളുകൾ കണക്കാക്കാറുള്ളൂ മഹാഭാരതമെന്ന സാമ്രാജ്യത്തിൻ്റെ നാശം ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന വേണ്ടപ്പെട്ടവരുടെ മരണം ആ യുദ്ധം കൊണ്ട് എണ്ണമറ്റ ജീവജാലങ്ങളുടെ തിരോധാനം ആ യുദ്ധം കാരണമായി ഉണ്ടാകുന്ന പ്രകൃതിയുടെ വിനാശം ഇവയിലൊക്കെ ഉണ്മയുടെ ഇല്ലായ്മ ചിന്തനീയമാണ് അതിൽ നിന്ന് പുതുതായി എന്തൊക്കെയോ വിനാശപൂർവകമായി ഉണ്ടായി വരുന്നു ഇല്ലാത്തത് എന്ന ചിന്ത ഈ പ്രകൃതി അതിൻ്റെ താളക്രമങ്ങളിൽ അന്യൂനമായ പരിണാമമുണ്ടാക്കിയാണ് ഇതിനെ നിലനിർത്തുന്നത് അതിൻ്റെ സത്യമറിയണമെന്നുണ്ടെങ്കിൽ സത്യദൃഷ്ടാവായ ഋഷിയോടൊപ്പം തത്വദർശിക്കൊപ്പം മാനവൻ വളരണം അൽപജ്ഞനായ മനുഷ്യൻ പ്രകൃതിയുടെ അനന്താനുഭൂതികളെ ഉൾക്കൊള്ളാതെ അല്പമാത്രങ്ങളായ ജീവിത അനുഭവങ്ങളെ വെച്ചുകൊണ്ട് സങ്കൽപ്പങ്ങളെ നെയ്യുകയും അവയ്ക്കനുഗുണമായി ചിന്തിക്കുകയും ചെയ്യുന്നു സത്യമറിയുന്നുമില്ല അങ്ങനെയാണ് വ്യതിതനാവുന്നത് അപ്പോൾ വ്യഥ സ്വരൂപം വിചലനം ചെയ്യപ്പെടുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്നതാണ് സ്വരൂപം സത്താണ് എന്തിലേക്ക് വിചലനം ചെയ്യപ്പെടുന്നുവോ ആ ഇന്ദ്രിയങ്ങൾ ഇല്ലാത്തവയാണ് വിഷയങ്ങൾ ഇല്ലാത്തവയാണ് ഇപ്പം ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൽപ്പന മാത്രമാണ് ഉള്ള ഒന്നിൽ കൽപ്പിച്ചുള്ളവായവയാണ് ഇതെല്ലാം തത്വത്തെ അറിയുന്നവൻ സദ്വസ്തുവിനെ ദർശിക്കുന്നു സത്തിനെ ദർശിക്കുമ്പോൾ സത്ത് ശമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുന്നു അസത്ത് ഉളവാകുകയില്ല എന്നും ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ള തത്വദർശികളാൽ ഇത് കണ്ടിട്ടുണ്ട് തത്വദർശികൾ കണ്ട സത്യത്തെ സാമ്പ്രദായികമതം അംഗീകരിക്കുന്ന ഭഗവാൻ അർജുനൻ ഉപദേശിക്കുകയാണ് എന്താണ് സുഖദുഃഖങ്ങളുടെ കാരണം സുഖദുഃഖങ്ങളെ ധീരനായി സമീകരിക്കണമെന്ന് പറയുമ്പോൾ ആ സുഖദുഃഖങ്ങൾക്ക് കാരണം സത്തിൻ്റെ നാശം സങ്കൽപ്പിക്കുന്നത് കൊണ്ടാണ് സത്തായ ആത്മാവിനൊരിക്കലും നാശമുണ്ടാകുന്നില്ല എന്നു ബോധ്യപ്പെട്ടാൽ ദുഃഖത്തിന് കാരണമില്ല വസ്തുക്കളിലായാലും ബുദ്ധിയിലായാലും ഇന്ദ്രിയങ്ങളിലായാലും മനസ്സിലായാലും ദേഹത്തിലായാലും ആത്മാവിനെ വെച്ച് അധ്യസിക്കുമ്പോൾ മാത്രമാണ് ദേഹത്തിൻ്റെ നാശത്തോടെ നാശമുണ്ടായി എന്ന് സങ്കല്പമുണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഇന്ദ്രിയങ്ങളിൽ ചേർത്ത് വച്ച് നാശമുണ്ടായി എന്ന് കാണുന്നത് അതേപോലെ തന്നെയാണ് എനിക്ക് പ്രിയങ്കരങ്ങളായ വിഷയങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ബോധമുണ്ടാകുന്നത് വസ്തുത ഉണ്മ നശിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇത് തത്വദർശികളാൽ അറിയപ്പെട്ടിട്ടുണ്ട് അർജുന അതുകൊണ്ട് നീ അറിയേണ്ടതും ഈ വിവേകത്തെയാണ് അപ്പം ഇല്ലാത്തതിനുമയും ുള്ളതിന് ഇല്ലായ്മയും ഇല്ല തത്വജ്ഞാനികൾ അവയെ വേർതിരിച്ച് നിശ്ചയിച്ചിരിക്കുന്നു വിഷയേന്ദ്രിയ സംയോഗവും ശീതോഷ്ണ സുഖദുഃഖങ്ങളും താൽക്കാലികങ്ങളും അസത്വമാണ് വിഷയങ്ങൾ ഇല്ലാത്തതാണ് ഇന്ദ്രിയങ്ങളില്ലാത്തവയാണ് വിഷയേന്ദ്രിയ സംയോഗമില്ലാത്തതാണ് ഇല്ലാത്തതാണ് ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും ഇല്ലാത്തതാണ് ഇല്ലാത്തതിലാണ് നീ അധ്യസിച്ച് വീണിരിക്കുന്നത് അവ താൽക്കാലികങ്ങളും അസത്തുമാണ് അവ എപ്പോഴെങ്കിലും അറിയുന്നു എന്നതുകൊണ്ട് അവയ്ക്കുണ്മ ഇല്ല ഒരു വസ്തു എപ്പോഴെങ്കിലും നാം അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവയ്ക്കുണ്മയില്ല അവ വിപര്യ വികൽപ്പാദികൾ മാത്രമാണ് അതുകൊണ്ട് അവ മിഥ്യയാണ് എന്നാൽ ആത്മാവ് മൂന്ന് കാലത്തിലുമുള്ളതുകൊണ്ട് സത്യമാണ് ചിത്തവൃത്തികളെ നിരോധിച്ച് ആത്മബോധത്തിലെത്തുമ്പോൾ മാത്രം അറിയുന്നതിനെ തത്വദർശികൾ അറിഞ്ഞിട്ടുണ്ട് തത്വത്തെ അറിയണം എങ്കിൽ ചിത്തത്തിൻ്റെ വൃത്തികളെ നിരോധിക്കണം നിരോധിച്ചില്ലെങ്കിൽ ചിത്തം ഇന്ദ്രിയ പ്രത്യക്ഷങ്ങളുടെ ലോകങ്ങളിൽ അനുമാനങ്ങളുടെ ലോകങ്ങളിൽ ആഗമങ്ങളുടെ ലോകങ്ങളിൽ സൃഷ്ടികൾ നടത്തും വിപര്യ രൂപേണ സൃഷ്ടികൾ നടത്തും വികല്പരൂപേണ സൃഷ്ടികൾ നടത്തും അവയുടെ ബീജങ്ങളുള്ള നിദ്രയിൽ നിന്ന് അവയെല്ലാം ആവിർഭവിക്കുകയും ചെയ്യും സ്മൃതിയിൽ നിന്നൊരു ലോകം ഉണർന്നു വരികയും ചെയ്യും ഇങ്ങനെ ആകെ ഈ ലോകം നമ്മുടേതായുള്ളത് പ്രത്യക്ഷവും അനുമാനവും ആഗമവുമാകുന്ന ഒരു ലോകം പ്രമാണലോകം അവ പ്രമാണഭൂതമായ അറിവാണ് രണ്ട് വിപര്യ രൂപമായ അറിവ് മൂന്ന് വികൽപ്പരൂപമായ അറിവ് നാല് നിദ്രയും സ്മൃതിയും ഇങ്ങനെ ആ അഞ്ച് ലോകങ്ങൾ അഞ്ച് ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ വൃത്തികളിൽ നിന്നാണ് ഈ ലോകമുദയം ചെയ്യുന്നത് ആ ലോകത്തെ ശമിപ്പിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത മിഥ്യാരൂപമായ ആ ജഗത്ത് എരിഞ്ഞടങ്ങിയാൽ സത്യം ബോധ്യമാവും അങ്ങനെ തത്വദർശികൾ ഇതിനെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുന അവ എപ്പോഴെങ്കിലും അറിയുന്നു എന്നതുകൊണ്ട് അവയ്ക്കുണ്മയില്ലെന്ന് നീ അറിയേണ്ടതാണ് ഈ മഹത്തായ സന്ദേശത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം